다니에 잉웁니다. 이루는 본다르금 지리의 비리음 모름 뿌리음 이지비듬 നന്ദനയ്ക്ക് ഉദയനൂർ കോവിലകത്തുള്ള സ്വത്തിനെ കുറിച്ച് പറയുന്ന ഉദയൻ ഉദയനോടും നന്ദനയോടുമായി തന്റെ ആഗ്രഹം പറയുന്ന വസുന്ധര തന്റെ ആശങ്ക നന്ദനയുമായി പങ്കുവെക്കുന്ന വസുന്ധര അച്യുതൻ ഹരിപ്രസാദിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു സുമിത്രയുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഹരിപ്രസാദിനോട് പറയുന്ന അച്യുതൻ ഇനി തുടർന്ന് കാണുക പുഴുവിന്റെ ഈച്ചയുടെ ശല്യം ഉണ്ടല്ലേ മോളെ പിന്നെ കീടനാശിനി അടിക്കാൻ നമ്മുടെ ഉദയം സമ്മതിക്കില്ല എല്ലാ പ്രാണികൾക്കും ലോകത്ത് ജീവിക്കാൻ അവകാശം ഉണ്ടെന്നാ അവന്റെ തത്വം ആരും എഴുതിയ ഒരു കഥയിൽ അങ്ങനെ പറയുന്നുണ്ട് പോലും അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയാ ഭൂമിയുടെ അവകാശികൾ പക്ഷെ പുഴുക്കുത്ത് വീണ ആ ഇല നശിപ്പിക്കണം അല്ലെങ്കിൽ ആ ചെടി അപ്പാടെ നശിച്ചു പോവും കാർത്തികയുടെ വീട്ടിൽ നിന്ന് കുറച്ച് കൃഷ്ണ തുളസിയുടെ തൈ കൊണ്ടു നട്ടതാ പക്ഷെ പിടിച്ചില്ല എന്റെ കോലത്തു നിന്ന് ആ കൃഷ്ണ തുളസി കൊണ്ടുവന്നേന്ന് കാർത്തിക കുറച്ചു ദിവസം പല്ലവി പാടി തന്നെ മിച്ചം അതെ കാർത്തിക മോളോട് വല്ലതും ചോദിച്ചോ ഇല്ല എന്താമ്മേ അല്ല ചോദിക്കാനിടയുണ്ട് കാർത്തികയ്ക്ക് വേണ്ടി ഭർത്താവ് എന്നോട് സംസാരിച്ചു നമ്മൾ രണ്ടുപേരും കൂടി സ്ഥാപനങ്ങളിലും ഓഫീസിലൊക്കെ പോയതാ വിഷയം ടെക്സ്റ്റൈൽസിലേക്കെന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ നിറങ്ങിയതേ കാർത്തിക്ക് അത്ര രസിച്ചില്ല അത് നന്ദനെ ശ്രദ്ധിച്ചു കാണും വെറു ഒരു അസൂയെന്നേ എനിക്കപ്പൊ തോന്നിയുള്ളൂ യതിയേട്ടൻ അമ്മയോട് എന്താ പറഞ്ഞത് മോളെയും കൊണ്ട് എല്ലായിടത്തും പോയതിനെ പറ്റി തന്നെ ആവശ്യമില്ലാത്ത ചില ചോദ്യങ്ങളും സംശയങ്ങളും സത്യം പറയാലോ എനിക്ക് അവന്റെ രീതി ഒട്ടും പിടിച്ചില്ല യതീന്ദ്രനുള്ള എല്ലാ സ്ഥാനവും അവകാശവും ഉദയനും ഉണ്ട് മൂത്തയാളെന്ന നിലയ്ക്ക് കൂടുതൽ സ്ഥാനമുണ്ടെന്നും പറയാം അതുപോലെ കാർത്തിക്ക് തുല്യമായിട്ടുള്ള അവകാശം നന്ദനയ്ക്കും ഈ കോലത്തുണ്ട് ടെക്സ്റ്റൈൽസിലോ ടൂറിസ്റ്റ് ഹോമിലോ നന്ദന ഒന്ന് വന്നു എന്ന് വെച്ചാൽ അവർക്കെന്താ ഉദയനൊന്നിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതി അതിനവനുള്ളതെന്ന് വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ യതീന്ദ്രന്റെ സംസാരത്തിൽ എനിക്കെന്തോ അപാകതയാ തോന്നിയത് അമ്മയോട് ദേഷ്യപ്പെട്ടോ മൊത്തത്തിലൊരു ഇഷ്ടക്കേട് അല്ല എന്റെ കൂടെ ടെക്സ്റ്റൈൽസിലും ഓഫീസിലും വന്നിട്ട് മൂക്കെന്താ തോന്നിയത് എന്നുവെച്ചാ അവിടുത്തെ ജോലിക്കാരുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത് ആ രജിസ്റ്റർ ഒന്ന് പെട്ടെന്ന് കാണിച്ചു കൊടുക്ക് അത് ഓഡിറ്റിന് ആവശ്യം കൊണ്ടുവരിക്ക ഓ എന്താ മോളെ ഒന്നുമില്ലമ്മേ ഞാൻ ഒരു തവണയല്ലേ അവരെ കണ്ടിട്ടുള്ളൂ അത് വെച്ച് എന്താ അഭിപ്രായം പറയാന് എന്നാ പിന്നെ എനിക്ക് മോളോട് ഒരു കാര്യം പറയാനുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ നന്ദന നമ്മുടെ സ്ഥാപനങ്ങളിൽ പോകണം നാളെ മുതല് നാളെയോ
കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കണ്ട് പഠിക്ക്. യതിയേട്ടൻ അതൃപ്തി സൂചിപ്പിച്ച സ്ഥിതിക്ക്. ആ അതുകൊണ്ട് തന്നെയാ മോളെ ഞാനിത് പറയുന്നത്. നേരെ ചൊവ്വയാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ നന്ദര ചെല്ലുന്നതിന്റെ പേരില് ആർക്കും അനിഷ്ടമൊന്നും തോന്നേണ്ട കാര്യമില്ല. മറിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ പല ഭാഗത്തൊന്നും പരാതിയും പരിഭവങ്ങളും വരും. ആരാണ് പെറുപെറുക്കുന്നത് നമുക്കറിയാലോ. ഞാൻ കാരണം ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലേ? നമുക്ക് നോക്കാം. വീട്ടില് വെറുതെ ഇരുന്ന് മുഷിയുന്നത് കൊണ്ട് സ്ഥാപനങ്ങളിലൊന്നു പോകുന്നു. മറ്റുള്ളവർ അത്രയും അറിഞ്ഞാ മതി. മോൾ ആരെയും സംശയിക്കാനും നിൽക്കുന്നില്ല, ആരെയും വഴക്കു പറയാനും പോകുന്നില്ല. അതേസമയം എല്ലായിടത്തും നോട്ടം എത്തുകയും വേണം. ഇത് മോളുടെ ഭർത്താവിന്റെയും കൂടി സ്വത്താ. അതിലാരെങ്കിലും തട്ടിപ്പ് നടത്തുന്നുണ്ടോന്ന് അറിയാനുള്ള കടമ മോക്കുണ്ട്. ഇല്ലേ, ആദ്യമായിട്ട് ഞാൻ മോളെ ഒരു ചുമതല ഏൽപ്പിക്കുക. മോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. അമ്മേ, ഊട്ടിയും കൊടൈക്കനാലൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ, ഇനി താജ്മഹലിൽ പോയാലൊന്ന് ആലോചിക്കാം. ആ, സന്ദർശിക്കാൻ പറ്റിയ സ്ഥലാ താജ്മഹൽ. കാരണം വെണ്ണക്കല്ലിൽ തീർത്താണെങ്കിലും അതൊരു ശവകുടീരമാണല്ലോ. ഭാര്യയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ഭർത്താവ് സമർപ്പിച്ചതാ താജ്മഹൽ എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എല്ലാ ഭാര്യമാർക്കും വേണ്ടി പുരുഷന്മാർ ഇങ്ങനെ ശവകുടീരം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ലോകത്ത് ഒരു സെന്റ് ഭൂമി പോലും ബാക്കിയുണ്ടാവില്ലായിരുന്നു. ജീവിച്ചിരിക്കുന്ന ഭാര്യ ഓർക്കുന്നില്ല പലരും, പിന്നെയല്ലേ മരിച്ച ശേഷം. പലരും എന്ന് ഉദ്ദേശിച്ചത്? പലരും അത്ര തന്നെ. ഊട്ടിയിലേക്കും മറ്റും അല്ലെങ്കിലും നാളെ മുതൽ ഞാനും ഒരിടത്തേക്ക് പോവാന്ന് വിചാരിക്കാം. അമ്മ പറഞ്ഞോ. പറയാൻ അമ്മയെ താൻ ചുമതലപ്പെടുത്തിയിരുന്നു. അല്ല, അമ്മയാണ് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് ചോദിച്ചതാ. എന്താണെന്ന് അരുളിയാ നന്നായിരുന്നു. സസ്പെൻസിൽ എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം അമ്മ അവിടുത്തെ സ്ഥാപനങ്ങളിൽ എന്നെ കൊണ്ടുവരുന്നു. അതെനിക്കറിയാവുന്ന കാര്യ. ഇനി മുതൽ ഞാൻ എന്നും അങ്ങനെ പോണെന്നാ അമ്മ പറയുന്നത്. തനിക്ക് വേറെ ഒരു പണിയില്ലേ? അതാണ് സത്യം. ഇവിടെ വെറുതെ ഇരുന്ന് ബോറടിക്കണ്ടെന്ന അമ്മയുടെ അഭിപ്രായം. അമ്മയുടെ വാക്കുകൾ കൂട്ടിയാതെ നന്ദനയ്ക്കൊന്നും പറയല്ലേ. എന്ത് സംസാരിച്ചാലും അമ്മ അമ്മ. എനിക്ക് മനസ്സിലാവാനായിട്ട് ചോദിക്കാം, എന്താ തന്റെ ഉദ്ദേശം? ഞാനായിട്ട് ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു ദിവസം ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോകുന്നു, ടൂറിസ്റ്റ് ഹോമും ഓഫീസും വിസിറ്റ് ചെയ്യുന്നു, അടുത്ത ദിവസം അവിടെ സൂപ്പർവൈസ് ചെയ്യുന്നു. അമ്മ പറഞ്ഞതാണോ അതോ താൻ അങ്ങോട്ട് പറഞ്ഞ് സ്വയം ഏറ്റെടുത്തതാണോ? അമ്മയോട് നേരിട്ട് ചോദിച്ച സത്യം അറിയാലോ. എന്നാലും താൻ സത്യം പറയില്ല. പറയാതെ മറച്ചു വെക്കാൻ ഇതിൽ എന്താ ഉള്ളത്? നന്ദനയോട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. എവിടെയെങ്കിലും പോവാൻ താൻ തീരുമാനിക്കുക, എന്നിട്ട് ഫോർമാലിറ്റിക്ക് വേണ്ടി എന്നോട് പറയുക. അത് ഇൻസൾട്ടിക്കാ, എനിക്ക് ബുദ്ധിമുട്ടാ. വിദേശിയുമായി ആലോചിച്ച് താൻ ഉദയനൂർ പോവാൻ തീരുമാനിക്കുന്നു. ഇറങ്ങാൻ നേരത്ത് എന്നോട് അനുവാദം ചോദിക്കുന്നു. എന്നിട്ട് അനുവാദം തന്നോ? ഇല്ലല്ലോ. ആ അനുഭവം ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത് ആവർത്തിക്കില്ലായിരുന്നു. ഉദയനൂർ പോയി മുത്തശ്ശിയെ കാണണമെന്നുള്ളത് എന്റെ ആവശ്യമായിരുന്നു. ഇതങ്ങനെയല്ല, ഇവിടുത്തെ അമ്മയുടെ നിർബന്ധമാണ്. പോകേണ്ടത് ഞാൻ പറഞ്ഞാൽ? അങ്ങനെ പറഞ്ഞുന്ന് അമ്മയെ ഞാൻ അറിയിച്ചോളാം. ഇവിടെ ഒരാൾ ഒന്നിനും ശ്രദ്ധിക്കുന്നില്ലെന്ന് അമ്മയുടെ പരാതി. അപ്പോ ഇതോടെ അങ്ങ് പറഞ്ഞേക്കാം. അല്ലാതെ എന്ത് ചെയ്യാന്? ഇതൊരു ഒത്തുകളിയാ. ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല. അമ്മയെ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Thank you.
ചേട്ടന് വിളമ്പട്ടെ. ഇവിടെ എന്തോ ചില അപ്പോയിന്റ്മെന്റുകളൊക്കെ നടന്നു പറഞ്ഞു. ഇവിടെ ഈ വീട്ടിൽ ഏറ്റവും ഒടുവിൽ വിവരങ്ങൾ അറിയുന്ന ഞാനായിരിക്കും. നീ എന്താ ഉദയ അങ്ങും ഇങ്ങും തൊടാതെ ഓരോന്ന് പറയുന്നത്? അങ്ങെങ്ങും തൊടാതെയാണ് ഓരോന്ന് നടക്കുന്നെങ്കിൽ അതിനെപ്പറ്റി പറയുമ്പോഴും അങ്ങനെയായിരിക്കും. ഞാൻ ചോദിച്ച എന്തിനെ കുറിച്ചാണ് നമ്മക്ക് മനസ്സിലായെങ്കിൽ ഒരു ആൻസർ കിട്ടിയാ കൊള്ളാം. നീ പറഞ്ഞ പോലെ ഇവിടെ ഒരു അപ്പോയിന്റ്മെന്റും നടന്നിട്ടില്ല. കടയിലും ഓഫീസിലും ഒക്കെ ഒന്ന് പോയി നോക്കണമെന്ന് ഞാൻ നന്ദനയോട് പറഞ്ഞു. ഒരു തവണ നിങ്ങൾ രണ്ടുപേരും കൂടി പോയി നോക്കിയതല്ലേ? ഇനി വിശദമായി അവിടെ എന്ത് കാണാനാ? മോൾ ഇവനോട് വിവരം പറഞ്ഞില്ലായിരുന്നു. അപ്പൊ തന്നെ സംസാരിച്ചതാമേ. ആ പിന്നെന്താ ഉദയ നിനക്ക് സംശയം? വെറുതെ കാണാനല്ല, ഒരു മേൽനോട്ടത്തിനായി പോകണമെന്നാ ഞാൻ നന്ദനയോട് പറഞ്ഞത്. അതിലെന്ത് മുൻപരിചയ നന്ദനയ്ക്കുള്ളത്? ഏത് കോഴ്സാ മോളെ നീ പാസ്സായെന്ന് പറഞ്ഞത്? ഫാഷൻ ഡിസൈനിങ്. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിൽ ഫാഷൻ ഡിസൈനിങ്ങിന്റെ കോഴ്സ് തുടങ്ങാൻ പരിപാടിയുണ്ടോ? ആ വേണ്ടി വന്നാ അതും ആലോചിക്കാവുന്നതാ. നീ കണ്ണുരുട്ടി നോക്കൊന്നും വേണ്ട. നമ്മുടെ സ്ഥാപനങ്ങളിൽ നന്ദന പോകുന്നോണ്ട് നിനക്കെന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്? അതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. നിനക്കോ ഇതിലൊന്നും ഒരു താല്പര്യവും ഇല്ല. ഈ കുട്ടിയെങ്കിലും വീടിന് പുറത്തിറങ്ങി കുറച്ച് കാറ്റും വിളിച്ചൊക്കെ കൊള്ളട്ടെ. അതിന് ബീച്ചിലോ പാർക്കിലോ പോയാ പറ. പിന്നെ ഇയാള് ദിവസവും ഭാര്യയും കൂട്ടി ബീച്ചിലൊക്കെ പോവുമല്ലേ, ചുമ്മാ ഇരിക്കുന്നേ. ബിസിനസ് കാര്യങ്ങളിൽ ആരുടെയെങ്കിലും സഹായം വേണമെന്ന് യതീന്ദ്ര അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നോ? ഇല്ലേട്ടാ. നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഇതുവരെ നോക്കി നടത്തിയിരുന്നത് ഞാനല്ലേ. അപ്പൊ ചുരുക്കത്തിൽ ഇത് ഏകപക്ഷീയമായ താല്പര്യമാണ്, തീരുമാനമാണ്. ഉദയേട്ടൻ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. എന്താ? ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പാസ്സാവുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഒരുപാട് പേർക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്, ഒരു പ്രയോജനവും. അതുകൊണ്ട് ബിസിനസ്സിന് ഒരു നാക്കുണ്ട്, പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യണം. അതിന് വേണ്ടത് എക്സ്പീരിയൻസാ. ഒരു മുൻപരിചയമില്ലാതെ നന്ദന വന്ന മറ്റ് സ്റ്റാഫുകളുടെ മുമ്പിൽ നാണം കെടാവുന്നേ ഉള്ളൂ. ഞാനതുകൊണ്ടല്ലേ കാർത്തിയെ കൊണ്ടുപോകുന്നത്. യതീന്ദ്രൻ പറയുന്നതിലും കാര്യമുണ്ട്, അതെനിക്ക് മനസ്സിലായി. എനിക്കും മനസ്സിലായി. മോൾക്കോ മനസ്സിലായി? ഏത് തൊഴിലിനും മുൻപരിചയമൊക്കെ ഉള്ളത് നല്ലതാ. യതീന്ദ്രൻ അതുണ്ട് താനും. ഒന്ന് നിന്നെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മുടെ കടയിൽ പോയി തുടങ്ങിയ സമയത്ത് നിനക്ക് എന്ത് മുൻപരിചയം ഉണ്ടായിരുന്നു? പിന്നെ പിന്നെയല്ലേ പ്രാക്ടീസ് ആയത്? അതിന് ഞാൻ ഫുൾ ടൈം ബിസിനസ് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി. തുണിക്കട വന്നപ്പോ ഹോട്ടലിലാണെന്ന് പറഞ്ഞു. അവിടെ വന്നപ്പോഴും ആളില്ല. അത് ഞാൻ സൈറ്റിലായിരുന്നു. തർക്കിക്കുന്നില്ല ഞാൻ. ഒരു കാര്യം മാത്രം എനിക്കറിഞ്ഞാ മതി. നന്ദന കടയിലോ ഓഫീസിലോ വരുന്നത് കൊണ്ട് എതിക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? എനിക്കിപ്പോ എന്താ അസൗകര്യം? ഉദയന്റെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നില്ല, നീ എന്തായിരിക്കും പറയുന്നതെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. എന്ന് കരുതി നിന്നെ ധിക്കരിക്കുകയാണെന്നൊന്നും വിചാരിക്കണ്ട. നീ നിറവേറ്റേണ്ട ചുമതല നിന്റെ ഭാര്യയെ ഞാൻ ഏർപ്പാടാക്കുന്നു. അങ്ങനെയങ്ങ് കരുതിയാ മതി. മോളെ, നീ എന്റെ വാക്കിന് വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നാളെ നീ കടയിൽ പോണം.
ഞാൻ ഇറങ്ങുമോ? എന്നോട് എന്തിനു പറയണം? ഇനി ഇറങ്ങാൻ നേരത്തെ പറഞ്ഞില്ലെന്ന് പിന്നെ പരാതി വേണ്ടെന്ന് വെച്ചു. ഓ, മുൻകരുതൽ. അല്ലാതെ മനസ്സുണ്ടായിട്ട് പറഞ്ഞതല്ല. ആ കാർത്തിയെ കൂടി വിളിക്കുന്നത് നന്നായിരിക്കും. ആ, ഞാൻ വിളിച്ചു, വരുന്നില്ല. അപ്പോ ഞാൻ ഉദ്ദേശിച്ചാലും വകതിരുണ്ടെന്ന് മനസ്സിലായി. പുറത്തേക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? എന്തിനാ, വേണ്ടെന്ന് പറയാനാണോ? അതോ ഞാൻ ഇനി പുറത്തു പോകുന്നതിന് തന്റെ പെർമിഷൻ വേണോ? ഞാനൊന്നും ചോദിച്ചില്ല. തോന്നിയാ ഞാൻ ചെലപ്പോ പോയെന്നിരിക്കും, അതെന്റെ സൗകര്യം. നന്ദനെ, ഒരുങ്ങിയില്ലേ ഇതുവരെ? എന്നെ മുഖത്തേക്ക് എന്തിനാ നോക്കുന്നത്? അമ്മ വിളിച്ചത് എന്നെയല്ല. നന്ദനെ, മോളെ. ഓ, അമ്മയ്ക്ക് മരുവാളെ കാണാതെ പറ്റില്ലാന്ന് തോന്നുന്നു. മിക്കവാറും പടി കയറിങ്ങി വരും. ഞാൻ പോവാ. എന്തായിരുന്നു മോളിലൊരു സംസാരം? ഉദയം പിന്നെയും ദേഷ്യപ്പെട്ടോ? ഏയ്, ഇല്ല. ഇപ്പൊ പറയുവാ, വേണമെങ്കിൽ എന്നെ കാറിൽ ഓഫീസിൽ വിടാന്ന്. ആണോ? എന്നിട്ട് അവരെവിടെ? റെഡിയാവുകയാണോ? അല്ല, ഞാൻ പറഞ്ഞു ഇഷ്ടമല്ലാത്ത കാര്യത്തിന് കൊണ്ടുവിടാൻ വരണ്ട, ഇവിടെ ഡ്രൈവർ ഉണ്ടെന്ന്. അയ്യോ, അതെന്തിനാ മോളെ അങ്ങനെ പറഞ്ഞത്? ഉദയന്റെ മനസ്സ് മാറിയെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? ഇനി ഇക്കാര്യവും പറഞ്ഞ് അങ്ങ് പിണങ്ങിയാലോ? അതൊന്നും സാരമില്ല. ഇങ്ങനെ ചില ചെറിയ ഡോസുകൾ കൊടുക്കണം, എങ്കിലേ നമ്മൾ പറയുന്നതിന് വിലയുണ്ടെന്ന് വരൂ. അതും ശരിയാ. ഇത്തരം മുരുശുണ്ടിക്കാരെ മെരുക്കാൻ ഇങ്ങനെ ചില നുറുങ്ങ് വിദ്യകൾ പ്രയോഗിക്കണം. എന്നാ മോള് പോയിട്ട് വാ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? എല്ലായിടത്തും ഒരു ശ്രദ്ധ വേണം. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയാ എന്നെ ഒന്ന് വിളിച്ചാ മതി. എന്ത് പ്രശ്നം ഉണ്ടാവാനാ അമ്മ അവിടെ? ആരെങ്കിലും നേരസ്വമായിട്ട് സംസാരിക്കോ മറ്റോ ചെയ്താലുള്ള കാര്യമാ ഞാൻ പറഞ്ഞത്. ദേ, വെറുതെ ഒരാളായിട്ടല്ല മോൾ അങ്ങോട്ട് ചെല്ലുന്നത്. കുന്നത്തൂർ കോവിലകത്തെ സകല ബിസിനസിന്റെയും നാളത്തെ പ്രധാന ചുമതലക്കാരിയായിട്ടാ. ആ ഓർമ്മ നമ്മുടെ ജോലിക്കാർക്കും വേണം, മോക്കും വേണം. എന്ന മോളുവ. മോൾ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ ശ്രദ്ധിക്കണം. പോയിട്ട് വരാം. ശരി മോളെ. മോർണിംഗ് സർ. ആ, എവിടെയുണ്ട്? ഓഫീസിൽ. കൃത്യം 9 മണിക്ക് ഞാൻ സീറ്റിൽ ഹാജരായിരിക്കും സർ. ആ, പിന്നെ ഇന്ന് ഫുൾ ടൈം അവിടെ തന്നെ കാണണം. നന്ദന അങ്ങോട്ട് വരാനിടയുണ്ട്. ഇങ്ങോട്ടോ? അമ്മയുടെ കൂടെ വന്നു പോയിട്ട് ഒരു ദിവസമായുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞത്. വെറുതെ സീറ്റിലിരുന്നാ പോരാ, കെയർഫുൾ ആയിരിക്കണം. തീർച്ചയായിട്ടും സർ. ആ, പിന്നെ കമ്പ്യൂട്ടറിലെ അക്കൗണ്ടിൽ ചിലത് ഹൈഡ് ചെയ്യണം. ഏതൊക്കെയാണെന്നറിയാലോ? അറിയാം സർ. ആ, അതുപോലെ പ്രധാന രജിസ്റ്റേഴ്സ് മുഴുവൻ അവിടെ നിന്ന് മാറ്റണം. എല്ലാം ഓഡിറ്റിംഗ് പോയിരിക്കണം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞാണല്ലോ. ഓഡിറ്റിന് പോയിട്ട് ഒന്നും തിരിച്ചു വന്നിട്ടില്ല, മനസ്സിലായല്ലോ. ശരി സർ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കുരുട്ട് ബുദ്ധിയാ നന്ദന. സോഫ്റ്റായിട്ട് പെരുമാറും, പക്ഷേ മനസ്സിലൊരു പാർക്കും പിടിയിട്ടില്ല. യതീന്ദ്രൻ സാർ പേടിക്കണ്ട, കക്കാനും നിക്കാനും സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ചേടത്തിയമ്മ വരട്ടെ, വന്നിട്ട് ഇൻസ്പെക്ഷൻ നടത്തട്ടെ, അല്ലെങ്കിൽ സെർച്ച് ചെയ്തോട്ടെ, ഒന്നും സംഭവിക്കില്ല. ഒരു കാരണവശാലും പിടി വീഴരുത്. മറ്റു സ്റ്റാഫുകളോടും പറയണം. അറിയാലോ, പെട്ടാൽ ഒരാൾ മാത്രമായിരിക്കില്ല കൊടുക്കുന്നത്. അറിയാം സർ. ആ, ഓക്കെ സർ, ഓക്കെ സർ, റൈറ്റ് സർ, ഓക്കെ.
ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. എല്ലാ ഫ്ലോറിലും ക്യാമറ വെച്ചിട്ടുണ്ട്. തിരക്കുള്ള സമയത്ത് ഞാൻ കൃത്യമായി വാച്ച് ചെയ്യാറുമുണ്ട്. ഇവിടെ ഈ ഒരൊറ്റ ചെയറേ ഉള്ളൂ. ഞാൻ പിന്നെ എവിടെ ഇരിക്കണം? കിഡ്സിന്റെ സെക്ഷനിലെ സെയിൽസുകൾ ഇന്ന് ആബ്സെന്റ് ആണല്ലോ. ലീവ് ചോദിച്ചായിട്ട് ഓർക്കുന്നുമില്ല. മിസ്റ്റർ മഹേഷ്. എന്താ മാഡം? ഒന്ന് എണീക്കണം. മനസ്സിലായില്ലേ? എഴുന്നേക്കാൻ. എന്തു പറ്റി മാഡം? നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മാനേജർ പോസ്റ്റിലുള്ള ഒരാളാണ്. മാനേജറുടെ ക്യാബിനിൽ ഒരു വിസിറ്റർ വന്നാ ഇരിക്കാൻ ഒരു ചെയർ ഉണ്ടാവണം. ആരെങ്കിലും കാണാൻ വരുമ്പോ ഞാൻ അപ്പുറത്തുനിന്ന് ചെയർ എടുപ്പിക്കാറുണ്ട്. മാഡത്തിന് ഇരിക്കാൻ ഞാൻ ചെയർ എടുപ്പിക്കാം. വേണ്ട, ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വന്ന വിസിറ്റർ അല്ല. ഈ ടെക്സ്റ്റൈൽസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നോക്കി വിലയിരുത്താൻ വന്ന ആളാ. കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ മാനേജിംഗ് പാർട്ണർ ഉദയ് വർമ്മയുടെ വൈഫ്. എന്റെ സബോർഡിനേറ്റ് ആണ് മഹേഷ്. എന്താ, എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല മാം, ഞാൻ. യു പ്ലീസ് ഗെറ്റ് അപ്പ്. മഹേഷ് ഇങ്ങോട്ട് മാറി നിൽക്കൂ.